നമസ്കാരം. ശനിമാറ്റമൊക്കെയാണ്, ചില നക്ഷത്രജാതകർക്ക് അത് ദോഷം ചെയ്യുമോ? അതല്ല, കൂടുതൽ നേട്ടത്തിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തുമോ ഒക്കെയുള്ള സന്ദേഹങ്ങളുണ്ട്. വലിയ ദോഷമൊന്നും സംഭവിക്കില്ല. ദൈവതുല്യനും ബ്രഹ്മശ്രേഷ്ഠനും ഗുരുസ്ഥാനിയുമൊക്കെയായ വ്യാഴത്തെ പ്രീതിപ്പെടുത്തി ഈ നക്ഷത്രജാതകർ മുന്നോട്ടു പോയാൽ സർവേശ്വരൻ സഹായിച്ചില്ലെങ്കിലും നിങ്ങളെ ദ്രോഹിക്കില്ല. ശനിമാറ്റമാണ് ചില നക്ഷത്രജാതകർക്ക് അനുകൂലമായിട്ടുള്ള പല സംഭവങ്ങളും അവരുടെ ജീവിതത്തിൽ നടക്കും. എന്നാൽ മറ്റ് ചില നക്ഷത്രജാതകർക്ക് അല്പസ്വല്പ ദോഷങ്ങളൊക്കെ സംഭവിക്കുവാനുള്ള ചാൻസുമുണ്ട്. നിരാശപ്പെടേണ്ട കാര്യമില്ല. ജീവിതത്തിൽ ഉയർച്ചയുടെ കാലഘട്ടത്തിലേക്ക് ഇവർ എത്തും. കർക്കിടകമാസമാണ്, കർക്കിടകമാസമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പലർക്കും പല കാര്യങ്ങളും നാളേക്ക് മാറ്റിവെക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതായത് ചില കാര്യങ്ങളൊക്കെ കർക്കിടകമാസമാണ്, ആ മാസം ചെയ്താൽ ശരിയാകില്ല, അടുത്ത മാസത്തേക്ക് മാറ്റിവെക്കാം, അതല്ലെങ്കിൽ ചിങ്ങത്തിൽ ചെയ്യാം, ചിങ്ങത്തിലാവുമ്പം നല്ല മാസമാണ് എന്നൊക്കെ ഒരുപാട് പ്രതീക്ഷകൾ പുലർത്തുന്ന കുറച്ച് പേരുണ്ട്. നിങ്ങളുടെ സമയം അനുകൂലമാണ് എന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർട്ടിക്ക് അഡ്വാൻസ് കൊടുക്കാനോ അല്ലെങ്കിൽ അത് വാങ്ങുവാനോ അതല്ലെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യുവാനോ സാധ്യമാകും. അത് കർക്കിടകമെന്നോ ചിങ്ങമെന്നോ ഇല്ല, നിങ്ങളുടെ സമയം അനുകൂലമായാൽ മതി. അതല്ല, ഇനി കർക്കിടകത്തിൽ ഞാനത് ചെയ്താൽ ഇനി വല്ല പ്രശ്നവും ഉണ്ടാകുമോ, അങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഒരു ജ്യോതിഷനെ കാണുക. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ആ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുക. ഭാഗ്യസ്ഥാനം നന്നായിരുന്നാൽ എല്ലാം നന്നാകുമെന്നാണ്. അങ്ങനെ ഭാഗ്യസ്ഥാനം നന്നാകുന്ന, ദൈവാനുഗ്രഹം ഏറെയുള്ള, ജീവിതത്തിലെ സകല ദുഃഖങ്ങൾക്കും വിട പറഞ്ഞുകൊണ്ട് ഒരുപാട് ഉയർച്ചയിലേക്കെത്തുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട്. ഇവരുടെ ജീവിതം തന്നെ മാറുന്ന, ഇവരുടെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറുന്ന ഒരു സമയമാണ് ഇപ്പോൾ. ആഗ്രഹിച്ച പോലെ സകലതിലും വിജയിച്ച് ഒത്തിരി സൗഭാഗ്യങ്ങൾ ഈ നക്ഷത്രജാതകർക്ക് നേടിയെടുക്കുവാൻ സാധ്യമാകും ഈ ഒരു സമയത്ത്. അതവരുടെ ഭാഗ്യമാണ്. ഭാഗ്യസ്ഥാനം നന്നാകുന്നത് കൊണ്ട് തന്നെയാണ്. ഉയർച്ചയാണ്, വലിയ ഉയർച്ചയാണ്, വലിയ മാറ്റമാണ് വരാനിരിക്കുന്നത്. ആ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. ഇന്നലെ കമൻ്റ് ബോക്സിൽ അയച്ചിരുന്ന നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും വെച്ച് നാളെ വെള്ളിയാഴ്ച പൂജ ചെയ്യുന്നതാണ്, പ്രാർത്ഥിക്കുന്നതാണ്. ഇന്നലെ നിങ്ങൾ എഴുതിയിരുന്ന കമൻറ്റുകൾക്കൊന്നും മറുപടി തരുവാൻ സാധിച്ചില്ല. നാളെ പൂജയായതിനാലാണ്. നിങ്ങൾക്ക് നാളെ പൂജാ സമയത്ത് തന്നെ കമൻറ്റുകളൊക്കെ നോക്കി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ അത് മുഖാന്തിരം വന്നു ചേരുന്നു എന്നറിയുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങളൊക്കെ വന്നു ചേരും. ആഗ്രഹിക്കുന്ന എല്ലാ കാര്യത്തിലും ഒരു പരിപൂർണമായ വിജയം നിങ്ങൾക്കുണ്ടാകും. ശനിമാറ്റം ദോഷം കുറച്ച് ഒരുപാട് നേട്ടത്തിലേക്ക് പോകുന്ന കുറച്ച് നക്ഷത്രജാതകർ, ആ നക്ഷത്രജാതകർക്ക് ഭാഗ്യം ഏറെ വന്നു ചേരും. ശനിമാറ്റം സംഭവിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക, ക്ഷേത്രദർശനം നടത്തുക,
ഭാഗ്യങ്ങൾ ഒരുപാട് നേടിയെടുക്കുവാനും തടസ്സങ്ങളൊന്നും ജീവിതത്തിൽ വന്നു ചേരാതിരിക്കുവാനും ഈശ്വരദിനം വർദ്ധിക്കേണ്ടതും ക്ഷേത്രദർശനം നടത്തേണ്ടതും ആവശ്യമാണ്. അയ്യപ്പക്ഷേത്രമൊക്കെ സന്ദർശിക്കുക, ദർശനം നടത്തുക, അവിടെ എള്ളുപായസം വഴിപാടായി നടത്തുക, അതുപോലെ തന്നെ സർവ ദൈവങ്ങളെയും വിളിച്ച് ഇനി എനിക്ക് ഉയർച്ചയുണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുക. നമ്മളിൽ പലരും പല രീതിയിലാണ്. ചിലർക്ക് ഒരുപാട് മോഹങ്ങളുണ്ട്. മോഹം എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ രക്ഷപ്പെടണം, അല്ലെങ്കിൽ ഒരു കാര്യം നേടണം. ചിലരാണെങ്കിൽ ക്ഷേത്രദർശനവും നടത്താറുണ്ട്, അന്നദാനങ്ങൾ നടത്താറുണ്ട്. ചിലർ പറയാറുണ്ട് എനിക്കൊരുപാട് പണമൊക്കെ വന്നു ചേരുമ്പോൾ ഞാൻ അന്നദാനം നടത്തിയേക്കാം, ഇപ്പോഴും നിങ്ങൾക്ക് നടത്താം, നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഏതെങ്കിലും അല്പമെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു സാധുവിനെ സഹായിക്കുക, അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടേറെ ഭാഗ്യത്തിന് കാരണമാകും. അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ ഒരു ക്ഷേത്രത്തിൽ എന്തെങ്കിലുമൊക്കെ വഴിപാടുകൾ പറയും, അക്കാര്യം നടന്നാൽ ഞാൻ ആ വഴിപാട് ചെയ്തേക്കാം, പക്ഷേ കാര്യം കഴിഞ്ഞതിന് ശേഷം ആ വഴിപാടുകൾ ചെയ്യുവാൻ ഇവർ മെനക്കെടാറില്ല. അങ്ങനെ കടങ്ങളൊന്നും ഇടരുത്, കടങ്ങളൊന്നും ഇടാതെ മുന്നോട്ട് തന്നെ പോകുക. ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ട സമയമാണ്. ഈശ്വരാധീനം ഉണ്ടെങ്കിലേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യം വന്നു ചേരാൻ കഴിയുകയുള്ളൂ. ശനിമാറ്റം ഏറ്റവുമധികം ഭാഗ്യം കൊണ്ടെത്തിക്കുന്ന നക്ഷത്ര ജാതകരാണ് മിഥുനക്കൂറിലെ മകീരം, തിരുവാതിര, പുണർധം എന്നീ നക്ഷത്ര ജാതകർ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. എന്നാൽ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യം ഒരുപാട് വന്നു ചേരും. അതുപോലെ തന്നെ ദാമ്പത്യം, രഹസ്യബന്ധം, പ്രണയം ഇവയിലൊക്കെ ചില കഷ്ടതകളൊക്കെ വന്നു ചേരാം. ജോലിസ്ഥലത്തും കർമ്മമേഖലയിലും ശ്രദ്ധ വേണ്ടതായ സമയമാണ്. അടുത്ത നക്ഷത്ര ജാതകർ ചിങ്ങക്കൂറുകാരായ മകം, പൂരം, ഉത്രം. ഈ നക്ഷത്ര ജാതകർക്ക് ശനിമാറ്റം അല്പസ്വല്പ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. സന്താനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. ഇവർ ചുവന്ന അരളി കൊണ്ട് പൂജ നടത്തുക. അതൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ കാരണമാകും. അടുത്ത നക്ഷത്ര ജാതകർ കുംഭക്കൂറിലെ അഭിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നീ നക്ഷത്ര ജാതകരാണ്. ഈശ്വരനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഏത് കാര്യത്തിനിറങ്ങിത്തിരിച്ചാലും ഈ നക്ഷത്ര ജാതകർക്ക് ആ ഒരു കാര്യം നേടിയെടുക്കുവാൻ സാധിക്കും. മകരക്കൂറിലെ ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നക്ഷത്ര ജാതകർ ശ്രദ്ധിക്കേണ്ട സമയമാണ്. പദവി നഷ്ടം, ആത്മമിത്രങ്ങൾ വഴിച്ചതി, അപബാധം ഇവയൊക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. എത്ര കഠിനമായ ദോഷത്തിൽ നിന്നും നമുക്ക് കരകയറുവാൻ സാധിക്കും, അതിന് ഇങ്ങനെ ചെയ്യുക. ഗുരുക്കന്മാർക്ക് ദക്ഷിണ, വസ്ത്രം ഇവയൊക്കെ നൽകുക. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസമൊക്കെ നടത്തുക. നരസിംഹക്ഷേത്ര ദർശനം നടത്തുക. ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുക. ലക്ഷ്മി നരസിംഹ ജപം പതിവാക്കുക. തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകുവാൻ ചെമ്പരത്തിപ്പൂവ് കൊണ്ട് അർച്ചന നടത്തുക. പിൻവിളക്ക് വഴിപാട് കഴിപ്പിച്ച് മംഗല്യ ദൃഢത, അതുപോലെ തന്നെ ദാമ്പത്യ ദൃഢത ഒക്കെ നേടുക. തോൽക്കാനായി ജീവിക്കാതെ വിജയം നേടുക എന്ന വിശ്വാസം നിങ്ങളിൽ നിലനിർത്തുക. തൊഴിലിൽ വിദ്യാ ഉന്നതി, അതുപോലെ തന്നെ കീർത്തി, സന്താനം, വീട്, വാഹനം ഇവയൊക്കെ നേടി ധനാഢ്യനായി ജീവിക്കാൻ ഈ നക്ഷത്ര ജാതകർക്ക് കഴിയും, കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലതുകൾക്കായി കാത്തിരിക്കുക, നല്ലതുകൾ തേടി വരും ഉറപ്പാണ്. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. ജാതകം, പഞ്ചപക്ഷിശാസ്ത്രം, അതുപോലെ തന്നെ നിങ്ങളുടെ വർഷഫലം
ഒക്കെ അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. തീർച്ചയായും നിങ്ങൾക്ക് മറുപടി തരുന്നതാണ്. വിജയം നിങ്ങൾക്കൊപ്പമാണ്, ഭാഗ്യം നിങ്ങൾക്കൊപ്പമാണ്. നിങ്ങൾ വിജയിക്കേണ്ടവരാണ്, വിജയിക്കും ഉറപ്പാണ്. എല്ലാ നന്മകളും നേരുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.